അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗുഡ്നെസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നജസ് എന്താണ്, അല്ലെങ്കിൽ മ്ലേച്ഛമായത് എന്താണ്? എല്ലാ മ്ലേച്ഛമായതും നജസാണെന്നോ എന്ന് പല ആളുകൾക്കും അറിയില്ല. നിസ്സാര കാര്യമാണ്, പക്ഷേ പല ആളുകൾക്കും ആ വിഷയത്തിൽ അറിയില്ല. ഉദാഹരണത്തിന്, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംശയം തോന്നുന്ന ഒരു വിഷയമാണ് ഉമിനീര് അല്ലെങ്കിൽ തുപ്പല്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഉമിനീര്, തുപ്പല് നജസാണ് എന്ന് ധരിച്ചു വെച്ച ഒരുപാട് ആളുകളുണ്ട്. അത് മ്ലേച്ഛമായതാണ്, അല്ലാതെ ഒരിക്കലും നജസല്ല. ഉസ്താദെ, നിസ്കാരത്തിൽ തുപ്പല് തെറിക്കുന്നു, അല്ലെങ്കിൽ നിസ്കാരത്തിൽ ഖുർആൻ ഓതുന്ന സമയത്ത് തുപ്പല് തെറിക്കുന്നു, ഇതൊക്കെ വളരെയധികം പ്രയാസമുണ്ട്, ഇനി ആ ഡ്രസ്സ് അലക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മ്ലേച്ഛമായതിനെയും നജസിനെയും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കിയാൽ ഈ ഒരു സംശയം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നജസ് എന്ന് പറഞ്ഞാൽ ശവം, മനുഷ്യൻ, മത്സ്യം, ജറാദ് അല്ലാത്ത മുഴുവൻ ശവങ്ങളും നജസാണ്. അതുപോലെ തന്നെയാണ് കാഷ്ടം, മൂത്രം, ചലം, ഛർദിച്ചത്, ആമാശയത്തിൽ നിന്ന് വരുന്ന കഫം, ഇതൊക്കെ രക്തം, ഇതൊക്കെ നജസുകളാണ്. മൂത്രം നമുക്കറിയാം തീർത്തും നജസാണ്. അതുപോലെ തന്നെ മലം തീർത്തും നജസാണ്. രക്തം, ഇതൊക്കെ നജസുകളാണ്. ഈ നജസുകളുടെ കൂട്ടത്തിൽ നിസ്കാരത്തിൽ മാപ്പുള്ളതുണ്ട് എങ്കിലും, ചില രക്തങ്ങളെ കുറിച്ചൊക്കെ മാപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഉമിനീരിനെ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഉമിനീര് വെച്ച് തേക്കണം എന്ന് ഒരിക്കലും പറയുകയല്ല. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ പാത്രം കഴുകിയാൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും ഒരു ബക്കറ്റ്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പഠിച്ച സ്കൂളുകളിൽ, ഗവൺമെൻറ് സ്കൂളുകളിലും മറ്റു സ്കൂളുകളിലും ഒക്കെ കാണാം, കുട്ടികളൊക്കെ ഭക്ഷണം കൊണ്ടുപോയി തട്ടുന്ന ഒരു ബക്കറ്റ് അല്ലെങ്കിൽ ഒരു കുഴി, വേസ്റ്റ് കുഴി. ഇത് മ്ലേച്ഛമായതാണ്. അത് അടിഞ്ഞ്, പഴയ ഭക്ഷണങ്ങൾ അടിഞ്ഞു കൂടുമ്പോൾ അത് എന്തായി, വൃത്തിയില്ലാത്തതായി മാറി. ഭക്ഷണത്തെ വൃത്തിയില്ലാത്തതാണ് എന്ന് പറയുകയല്ല എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വീടുകളിലുള്ള പാത്രം കഴുകിയാൽ ഒഴുകിപ്പോകുന്ന വെള്ളം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റങ്ങളിലുള്ള കാല് കഴുകിയാൽ ഒഴുകുന്ന വെള്ളം, ഇതൊക്കെ അവിടെ കെട്ടിക്കിടന്ന് മണമുണ്ടാകുന്നു, ദുർഗന്ധമുണ്ടാകുന്നു, ഇതൊക്കെ മ്ലേച്ഛമായതാണ്. അതിലേക്ക്, അതിനെ വെറുതെ ഒന്നും ഇല്ലാതെ നജസ് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവകൾ തെറിച്ചാൽ, ചില ആളുകൾക്ക് റോഡിലൂടെ പോകുമ്പോൾ ചളി തെറിച്ചാൽ അടക്കം ഇത് നജസാണോ വസ്വാസാണോ, നല്ല മണമുള്ള ചളിയാണ് എന്നൊക്കെ പറഞ്ഞ് കെട്ടി നിൽക്കുന്നത് കൊണ്ടുള്ള മണമാണെങ്കിൽ പോലും അത് നജസാണ്, അത് ഭയങ്കര മണമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തെറ്റായി ധരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഒരു ക്ലാസ്. അതുകൊണ്ട് തന്നെ മ്ലേച്ഛമായത് എന്നതുകൊണ്ട് നജസാവുകയില്ല, അതിൽ നിന്ന് ശുദ്ധിയാവൽ ഏറ്റവും നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ തുപ്പൽ, ഉമിനീര് എന്നത് പറഞ്ഞ കൂട്ടത്തിൽ പറയുകയാണ്, ഖിബ്ലയുടെ ഭാഗത്തേക്ക് നമ്മൾ തുപ്പാൻ പാടില്ല. അത് ഖിബ്ലയുടെ ഭാഗത്തേക്ക് ബഹുമാനിക്കുകയും തുപ്പുക എന്നുള്ള ഒരു ആ ഒരു പരിപാടി ഖിബ്ലയുടെ ഭാഗത്തേക്കാക്കൽ അദബ് കേടാണ് എന്നതുമാണ്. വലതു ഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല, ഇടതു ഭാഗത്തേക്കാണ് തുപ്പേണ്ടത് എന്ന് പറയുന്നത് ഒക്കെ അദബിന് വേണ്ടിയാണ്, മര്യാദ അതാണ് എന്നുള്ളത്, അല്ലാതെ തുപ്പല് നജസായത് കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഉമിനീരിനെ കുറിച്ച്, തുപ്പലിനെ കുറിച്ച് ഒരു ക്ലാസ് പറയാത്തത് കൊണ്ട് ഒരാൾ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അവർ കുറെ സെർച്ച് ചെയ്തു, കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നജസിൽ നിന്ന് പൂർണ്ണമായി മുക്തമാവാൻ, നജസുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ രക്ഷിക്കട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നെസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.